ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നില്ലേ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൈസും പിന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡെസേർട്ട് എന്ന് വെച്ചാൽ ഈ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പെട്ടെന്ന് ഉച്ചക്കത്തെ ചോറ് കാലിയാക്കിയ കുട്ടികളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ട്രൈ ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. നല്ലോണം ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു പോയ രണ്ട് റെസിപ്പിയാണ്, അതാണ് ഞാൻ നിങ്ങളോടായിട്ട് ഇന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഹൽവയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മീഡിയം സൈസിലുള്ള 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിലങ്ങ് സ്ലൈസായിട്ട് മുറിക്കുക. എന്നിട്ടിത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുക്കാവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം വറ്റി വരണം കേട്ടോ, ഹൽവയിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ടിതാ മൂടി വെച്ചിട്ട് കുക്കാക്കിയിട്ടെടുക്കുക. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിൽ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഈ ചൂടോടെ തന്നെ അടിച്ചെടുക്കാം. ബ്ലെൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് തണുത്തിട്ട് വേണം അരക്കാൻ, ഇല്ലെങ്കിൽ മൂട് തിരിച്ചു പോകും കേട്ടോ. എന്നിട്ടില്ല ഇതാ ഇങ്ങനെ നല്ലോണം അങ്ങ് ഇളക്കിയിട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ തവി ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് മൂട് ഒരു കുറച്ച് ഗ്യാപ്പാക്കി വെച്ച് കൊടുത്ത് മൂടുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തെറിക്കും കേട്ടോ, പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ പൊള്ളു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂടി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 50% കുക്കായ ശേഷം തുറക്കാം. തുറന്നിട്ട് ഇതിലേക്ക് മധുരം നോക്കിയിട്ട് മധുരം ഇട്ട് കൊടുക്കുക. മധുരം കറക്റ്റ് മധുരം ആവണം കേട്ടോ. മധുരം കുറച്ച് കുറഞ്ഞു പോയാൽ ഒരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാവും ഈ ഹൽവക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് മധുരമായി കിട്ടണം. അപ്പോൾ മധുരം ബാലൻസ് ആവണം. ഉപ്പിടണം. ഉപ്പിട്ടിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 1/4 കപ്പ് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കുക്കാക്കുക. ഈ ബീട്രൂട്ടിൻ്റെ റെഡ് കളർ മാറിക്കിട്ടിട്ട് മെറൂണായിട്ട് മെറൂൺ ഡാർക്ക് മെറൂൺ ആവണം. അതുവരെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണമെങ്കിൽ ഇങ്ങനെ തവി ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഇങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5-5 മിനിറ്റിന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഈ റെഡ് കളർ പോയിട്ട് ഇപ്പോൾ മെറൂൺ കളറായിട്ട് ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ടല്ലോ, ആ സമയമാകുമ്പോഴത്തേക്ക് ഇത് കുക്കായി എന്ന് അർത്ഥം. അപ്പോൾ ഇത് കുക്കായ ശേഷം തീ ഓഫ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളിൽ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇത് തണുക്കാൻ അധികം സമയമൊന്നുമില്ല, വേറെ ബൗളിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തണുത്ത് കെട്ടിക്കോളും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഞാൻ സജഷൻ ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനേ പാടില്ല കേട്ടോ, കാരണം നെയ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഹൽവയിൽ മധുരം നെയ്യ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നെയ് മാത്രമായിട്ട് മുന്നിൽ കിട്ടും. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി പിന്നെ ഇത് 4 ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഒരാൾക്ക് കഴിക്കാവുന്ന ഹൽവ മാത്രമായിട്ടുള്ളത് കേട്ടോ. പക്ഷേ കുട്ടികളുള്ളതുകൊണ്ട് അതങ്ങ് അഡ്ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതങ്ങ് സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നത് പോലത്തെ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ബാക്കിയുള്ളവർക്ക് മുതിർന്നവർക്കൊക്കെ വേണമല്ലോ കഴിക്കാനും. അപ്പോൾ ഇത് ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്കും ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു വലിയ പയറില്ലേ, അതിൻ്റെ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കടുക് താളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചത് ഇട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. പിന്നെ തീ ഓഫ് ആക്കിയിട്ട് ഈ പാത്രം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഞങ്ങൾക്കുള്ള ഗാർലിക് റൈസാണ് അതുണ്ടാക്കുക. എന്നിട്ടിപ്പോൾ ഇതാ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഉള്ളിയും ഒരു ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു അധികം എരിവില്ലാത്ത ഒരു 4-5 പച്ചമുളകും ഇങ്ങനെ നടുക്ക് സെൻറ്ററിൽ ഒരു മോൾ ഭാഗത്ത് മാത്രമായിട്ട് കീറി കൊടുത്തിട്ടതാ. മൊത്തത്തിൽ അങ്ങ് കീറിയിട്ടില്ല, സൈഡിലൊരു ഒരു സൈഡ് മാത്രം ഇങ്ങനെ കീറി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 4 ടൊമാറ്റോ ഞാൻ മിക്സിയിൽ അരച്ച് കൂട്ടിയതാ. എന്നിട്ട് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി, തലയും വാലും കട്ടാക്കിയിട്ടെടുത്തിട്ട്
ഇതങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ അതിൽ ഇറങ്ങിക്കൊള്ളും. അതുകൊണ്ട് ഞാൻ അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും അരി ഇതിൽ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളമാണ്. ഇത് ഏതരിയായാലും ബുദ്ധിമുട്ടില്ല. നെയ്ച്ചോറിൻ്റെ അരിയായാലും ബിരിയാണിൻ്റെ അരിയായാലും ഏതരിയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം അങ്ങ് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റോളം കുക്കാക്കി എടുക്കുക. കുക്കാക്കുമ്പോൾ തീ ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വിട്ടെടുക്കാതെ അവിടെ നിന്ന് മാറാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ പാതി പീസ് കട്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചക്കാക്കിക്കൊള്ളൂ. ഉപ്പ് കുറച്ചായിട്ടുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 2 വിസിലാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് വിസിൽ മുഴുവനായിട്ടും പോയതിന് ശേഷം എടുത്താൽ മതി. അങ്ങനെ ഇതാ ഇവിടെ ഗീ റൈസും കൂടി റെഡി, സോറി ഗാർലിക് റൈസും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമായിട്ട് ഞാൻ സെർവ് ആക്കിയിട്ട് കാണിച്ചതാണ്. പക്ഷെ അതൊക്കെ വിട്ടുപോയി, സോറി. അങ്ങനെ ഇതാ ഞങ്ങൾ ഹൽവയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഹൽവേനെ കഴിക്കാൻ പോവാം. അപ്പോൾ ചോറായിട്ട് ചോറ് പെട്ടെന്ന് കഴിച്ച് തീർത്തു കേട്ടോ ഈ ഹൽവ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഹൽവയും കൂടി കഴിക്കുക. എന്തായാലും നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ആക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.